拜拜拜拜拜拜。മുത്ത, വേഗം വാ, അകത്തുണ്ടി കിടത്താം. പതുക്കെ മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിലും അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. എന്നാലും അവൻ സായിപ്പിന്റെ ബെഡ്റൂമ് കയറി ചെന്ന് മദാമെ പിടിച്ചല്ലോ, ഭയങ്കര ധൈര്യം തന്നെ. ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ കരയാവേ സായിപ്പേ, മുത്തില് വെറുതെ ഇവിടെ. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം. എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ? ശരിയല്ലേ, കോടതി ചെന്നാ എവിടെയൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെ പിടിച്ച് എത്ര നേരം പിടിച്ച്, അപ്പൊ നിങ്ങൾ നിൽക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു കിടക്കുകയായിരുന്നു എന്നിങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങളാ. അത് ശരിയാണല്ലോ. നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? കഴിയില്ലെങ്കിൽ പറ, ഞാൻ ചെയ്യിക്കാം. അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം. അവനാണെങ്കിൽ തല്ലും ചെയ്യും, ഒരുപാട് തല്ലി വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നാമില്ലാത്ത മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം. ഇനി മുമ്പാണ് കയറ്. ശരിയാണ്, അവന്റെ വീട് നിരപ്പയ്ക്ക് കളയാം. എന്റെ കൈ കൊണ്ട് അവനെ കൊല്ലണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുവന്നത് കേട്ടോ. ഇല്ലായിട്ടൊന്നല്ല, ഇവൻ പുല്ലാണ്. അവന്റെ പേര് വിളി. അത് Thank you.
ആരിക്കര വന്നാലും അവന്റെയൊക്കെ കാലടിച്ച് പിടിക്കണം. എന്ന് വെച്ചാ നാട്ടുകാരെല്ലാം നമ്മളെ ശത്രുക്കളല്ലേ സാഹിബ്? നാട്ടുകാർ മുത്തലെതിരായിട്ട് തിരിയൂ, അങ്ങനെ അവനെ ഒറ്റപ്പെടണം. അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അത് ശരിയാ. ഇന്ന് മുതൽ അവന്മാരുടെ ഒറ്റ കരപ്പെട്ടി നമ്മൾ വാങ്ങരുത്, വേറത്തിനെ കൊണ്ട് വാങ്ങാൻ ഒട്ട് അനുവദിക്കുകയും ചെയ്യരുത്. അങ്ങനെ അമ്മ മുത്തലൊട്ടപ്പെടും. ഒന്ന് വേഗം കയറുന്നതാ, വിളിച്ചിട്ട് കല്യാണത്തിന് പോകണ്ടതാ. ഇങ്ങനെ കൊട്ടാൻ പോയാ വല്ലതും കിട്ടൂ. പട്ടിണി ഇല്ലാതെ പോകാം. ഇവന്മാർ രണ്ടിനെയും പട്ടണത്തിൽ വീട്ടുവേലയ്ക്ക് അയച്ചാൽ മാസം 10-60 രൂപ കിട്ടും. 3 നേരം വയറു നിറയെ ഷാപ്പാടും. എന്താ അവിടുന്നോ? അയ്യോ, വല്ലവന്റെയും കരിക്കലും കഴുകാനൊന്നും എന്റെ മക്കളെ ഞാൻ അയക്കില്ല. എന്തിനാണ് തല്ലി കിട്ടിയെന്നറിയാമോ? അയ്യോ, നീ എന്തിന്റെ ജാതിക്കാരൻ ചെന്ന് മുത്തൻ എങ്ങനെ തന്നെ അവന്റെ കാലടിക്കണം? എന്നിട്ട് തൂക്കിയെടുത്ത് ആറ്റിനക്കര എറിയണം. തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ട കാര്യം ഞങ്ങളെ. അവൻ ഈ നാട്ടിലോടത്തോളം കാലം നീ ഒന്ന് ഈ പ്രദേശത്ത് കാലുകുത്തി പോകരുത്. ശോണി, എന്താ ഇതിന്റെ സർക്കാർ ഉദ്യോഗം? ഒന്നും ആയില്ലേ? ഇല്ല, ഇതുവരെ ഒന്നും ആയില്ല. തങ്കമ്മ എന്ത് പറ്റി? ഞങ്ങൾ വന്നേക്കാം. അവന്മാര് ചന്തേക്കാണ്. എലിയാ സാഹിബിന്റെ ചന്ത വെച്ചോണ്ടിരിക്കരുത്. ഞാനും വരുന്നു. തങ്ങമ്മ പോയിക്കോ. ചെലപ്പോ നീ കടന്നു നോക്കിക്കോ. Come on!
അവനോടൊപ്പം ചാവാൻ ഞങ്ങൾ അഞ്ചാറ് പേരും പട്ടി നിന്റെ അപ്പന്റെ കരിപ്പട്ടി കച്ചോ പുത്താ. നിന്നോടാ ചോദിച്ചത്, നിനക്കൊന്നും പറയാനില്ലേ? അപ്പൻ എല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചുട്ടു കളഞ്ഞു പോയി പല കയറി. ആദ്യമായതുകൊണ്ട് കുറച്ച് ദേഹം വേദന കാണും, സാരമില്ല. രാത്രിയാവുമ്പോ ഇവള് വെള്ളം ചൂടാക്കി പിടിച്ചു തരും. കൊട്ടും കുറവയൊന്നും ഇല്ലാതെ ഇന്ന് എന്റെ മോൻ നിന്റെ കഴിച്ച് താലി കെട്ടിയതായി കരുതിക്കോ. വേണ്ട അമ്മാവ, വേണ്ട. ഇനിയും എന്നെ കഷ്ടപ്പെടുത്തരുത്. പണ്ട് എന്നെ ഒരു പേപ്പട്ടി കടിച്ചു, എന്റെ അപ്പൻ അതിനെ തല്ലിക്കൊന്നു. എന്നെ തല്ലിക്കൊല്ലാതിരുന്നതിന്റെ കാരണം എന്താ? അപ്പൻ അറിയാമായിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നീ ആറ്റിപ്പോയി കുളിക്കണ്ട, മേശമണി വെള്ളം കോരിത്തരും.